എല്ലാവർക്കും മോട്ടോ മൊറിനി 649 എക്സ്കേപ്പ് അഡ്വഞ്ചറിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. പോളി ലുക്കാണ് കേട്ടോ, നല്ല ഹൈറ്റാണ് വണ്ടി, ഭീകര വണ്ടിയാണ് കേട്ടോ. ഒരു 1000 cc ബൈക്കിൻ്റെ ഫീലുണ്ട്. ലുക്ക് ഒരു രക്ഷയില്ല. ആ ഒരു ഇറ്റാലിയൻ ഡിസൈനിൻ്റെ എല്ലാ ലുക്കും ഇതിനകത്ത് നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട്. ശരിക്കും ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഒരു മൂങ്ങ രൗദ്രഭാവം കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. നിങ്ങൾ അതിൻ്റെ ഒരു ഷേപ്പ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. തുറച്ചു നോക്കുന്ന കണ്ണ്, അതുപോലെ ആ ഒരു ബീക്കിൻ്റെ ഒരു പോർഷൻ, സൈഡിലേക്ക് ചിറകിൻ്റെ പോർഷൻ, സൂപ്പർ ഡിസൈനാണ്. ഫ്ലാറ്റായിട്ടുള്ള ഒരു ഡിസൈൻ അപ്രോച്ചാണ്. എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചുതരാം. അപ്പോൾ ഇതൊരു ചെറിയ റൈഡ് ഇംപ്രഷൻ റിവ്യൂ ആണ്, ഒരു ടെസ്റ്റ് റൈഡ് റിവ്യൂ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അപ്പം പവർ ഒരു രക്ഷയില്ല. ഇനിഷ്യൽ പിക്കപ്പ് അടിപൊളിയാണ്, നല്ല ടോർക്കിയാണ്. ഒരു ഓഫ് റോഡിലും അഡ്വഞ്ചർ ടൂറിങ്ങും ഒക്കെ നടത്താനായിട്ട് ഗംഭീര വണ്ടിയാണ്. പൊളിയായിട്ടാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി. ടേണിങ് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി പാടുണ്ട്, കാരണം നല്ല ഹെവിയാണ്. സീറ്റ് ഹൈറ്റ് നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഹെവി വെഹിക്കിളാണിത്. ഒരു 200-220 kg അടുത്തുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നൈസായിട്ട് ഓടിക്കണേ നൈസായിട്ട് ഓടിക്കാം, പൊളിച്ചോടിക്കണേ പൊളിച്ചോടിക്കാം, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോർക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എൻജിൻ ക്യാരക്ടർ അങ്ങനെയാണ്. സസ്പെൻഷൻ സെറ്റപ്പ് ഒരു രക്ഷയില്ല. നല്ല എന്താ പറയുക, ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആയതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലും എടുത്ത് ഓടിക്കാൻ പറ്റും. നല്ല സ്റ്റേബിളാണ് വണ്ടി, സ്റ്റെബിലിറ്റി നല്ല രീതിക്ക് കൊണ്ടുതരാനും. 649 cc DOHC ഇൻലൈൻ ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. നല്ല അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. നമ്മൾ ഒരുപാട് റഫ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ മാത്രം ചെറിയൊരു ബസ് ഫീൽ അവിടെ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യാം. അത് ഈ പറഞ്ഞ പോലെ ഫൈബർ ബോഡിയൊക്കെ ഉള്ളതുകൊണ്ടാണ്. നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ പൊസിഷനാണ്. നിവർന്നിരുന്ന് ഓടിക്കാം, എണീറ്റ് നിന്ന് ഓടിക്കാം. സീറ്റൊക്കെ നല്ല കംഫർട്ടാണ്, മീഡിയം സോഫ്റ്റ്നെസ് ഉള്ള ഒരു സീറ്റാണ്. റൈഡർക്ക് നല്ല രീതിയിലുള്ള ഒരു കംഫർട്ട് തരുന്ന തരത്തിലുള്ള ഒരു സീറ്റാണ് ഇത്. അത്യാവശ്യം ഹൈ കംപ്രഷൻ റേഷ്യോ ആണ്, എങ്കിലും കാര്യമായ നോക്കിംഗ് ഒന്നുമില്ല. നല്ല രീതിയിൽ എൻജിൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള എൻജിൻ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ലോയിൽ ഓടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്പീഡ് ലിമിറ്റുണ്ട്, ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കധികം പൊളിച്ചോടിക്കാൻ പറ്റില്ല. പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6-speed ഗിയർ ബോക്സാണ്. കുറച്ചൊരു ഹാർഡ് സൈഡാണ്, എന്നാൽ ഒരുപാട് ഹാർഡും അല്ല, ഒരുപാട് സോഫ്റ്റും അല്ലാത്ത രീതിയിലാണ് ഗിയർ ബോക്സ്. കുഴപ്പമില്ല, നമുക്ക് തെറ്റില്ലാത്തൊരു ഗിയർ ബോക്സ് എന്ന് വേണേൽ പറയാം. ഫ്രണ്ട് ബ്രേക്ക് നല്ല ഷാർപ്പാണ്, ഡ്യുവൽ ഡിസ്ക് ആയതുകൊണ്ട് തന്നെ. റിയർ ബ്രേക്ക് നമുക്ക് അത്യാവശ്യം കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് സെറ്റപ്പാണ്. ബ്രംബോയുടെ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. എന്തായിരുന്നാലും എനിക്ക് ഈ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലുക്കും ഉണ്ട്, റൈഡിങ് കംഫർട്ടും ഉണ്ട്. ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സെൻറ്റർ സെറ്റ് എന്ന് വേണേൽ പറയാം. ടേണിംഗ് ആണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. സീറ്റ് ഹൈറ്റ് നല്ലോണം ഉള്ളതുകൊണ്ടും ഹെവി വെയിറ്റ് ആയതുകൊണ്ടും ടേൺ ചെയ്യാൻ കുറച്ച് പാടുണ്ട്. അല്ലാണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ പോളിയാണ്, ഒരു രക്ഷയില്ല. കൈ കൊടുത്താൽ നല്ല പുള്ളിങ് ഉണ്ട്. ആ ഒരു 650 cc എന്താ പറയുക, പെർഫോമൻസ് നല്ല രീതിയിൽ ഷോ ചെയ്യുന്നുണ്ട്. റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കുക ഈ ഒരു വണ്ടി.
നല്ല രീതിയിൽ റിലാക്സ് ആയിട്ട് ഓടിക്കാം. എന്തായിരുന്നാലും ഒരു 120-130 പ്ലസ് സുഖമായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതിൻ്റെ ഒരു ഇനിഷ്യൽ പെർഫോമൻസ് കണ്ടിട്ട് വിൻസ്ക്രീൻ അഡ്ജസ്റ്റബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വിൻ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. എങ്കിൽ ഈ സൈഡിൽ നിന്ന് കുറച്ചൊരു വിൻഡ് ഹയർ സ്പീഡിൽ ഫീൽ ചെയ്യും, പക്ഷേ ഹെൽമെറ്റിൻ്റെ അങ്ങോട്ട് ഒട്ടും വിൻഡ് അത്രത്തോളം ഫീൽ ചെയ്യുന്നില്ല. ഇനിഷ്യൽ ഇംപ്രഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ പുള്ളിങ് അടിപൊളിയാണ്, നല്ല ടോർക്കിയാണ്, നമുക്ക് സ്മൂത്തായിട്ട് ഓടിക്കാം, പൊളിച്ച് ഓടിക്കാം, അങ്ങനത്തെ രീതിയിലാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്. സോ നല്ലൊരു എഞ്ചിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. ചെറുതായിട്ട് പൊളിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു വൈബ് ഫീല് അവിടെ, ആ ഒരു നമുക്ക് ആ ഒരു ബോഡി പാനൽസ് ഫീൽ ചെയ്യുന്നുള്ളൂ, കാരണം അത് ഫൈബർ പാർട്സ് ആണ്. അല്ലാതെ നമുക്ക് അത്യാവശ്യം കംഫർട്ടുണ്ട്, സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല എന്താ പറയുക സോഫ്റ്റായിട്ടുള്ള ഒരു സീറ്റ് കുഷ്യനാണ്, വൈഡായിട്ടുള്ള സീറ്റാണ്, പില്ലിനും നല്ല കംഫർട്ടുണ്ട്, റൈഡറിന് നല്ല രീതിയിലുള്ള അഭ്യാസങ്ങൾ നടത്താനുള്ള സീറ്റാണ്. ഇതിൻ്റെ ഒരു കടഞ്ഞെടുത്തിരിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ്, അതുപോലെ ടോപ്പ് ബോക്സ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്, നല്ല ഗ്രിപ്പുണ്ട് ടയറിന്, ഓഫ് റോഡ് ടയറാണെങ്കിലും പിരലിയുടെ ആയതുകൊണ്ട് നല്ല ഗ്രിപ്പുണ്ട്, നല്ല ഫീഡ്ബാക്കാണ്. ബ്രേക്ക് സെറ്റപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ബൈറ്റ് കിടിലാണ്, ബ്രംബോയുടെ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്കാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ബ്രേക്കിൽ നിന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് നല്ല ഇനിഷ്യൽ ബൈറ്റുണ്ട്, റിയറിലാണെങ്കിലും അത്യാവശ്യം ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പം ബ്രേക്കിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഹാപ്പിയാണ് വളരെയധികം, നല്ല ഗ്രിപ്പുണ്ട്, ടയറും സൂപ്പർബാണ്, ഓഫ് റോഡിലും ഓൺ റോഡിലും നമുക്ക് അഡ്വഞ്ചർ ജേണിയൊക്കെ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടയറാണ്. അപ്പം ആ ഒരു കാര്യത്തിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. സ്പോക്ക് വീൽസ് വരുന്നുണ്ട്, അതുപോലെ ടയർ പ്രഷർ സെൻസർ വരുന്നുണ്ട്, അത് മോണിറ്റർ ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. അപ്പോൾ അതൊക്കെ നല്ലൊരു ഫീച്ചറാണ്, ഫീച്ചേഴ്സ് ഒരുപാട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 7-inch TFT ഡിസ്പ്ലേ ആണ്, നല്ല TV സൈസുണ്ട്, ചുമ്മാ പറഞ്ഞാണ്, ഒരു ടാബ്ലറ്റിൻ്റെയൊക്കെ വലിപ്പം. ഇതിനകത്ത് 2 USB പോർട്ട് കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട്. ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, സസ്പെൻഷൻ ഫീഡ്ബാക്കൊക്കെ ഗംഭീരമാണ് ഇതിനകത്ത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് സസ്പെൻഷൻ സെറ്റപ്പൊക്കെ. പിന്നെ ലുക്ക് ഒരു രക്ഷയില്ല, അടാറ് ലുക്കാണ് അത്, പിന്നെയും പിന്നെയും എനിക്ക് പറയാനായിട്ട് തോന്നുന്നു, അത്രയും ഒരു ഗംഭീര ലുക്ക് ഇതിന് തരുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു വൈറ്റ് റെഡ് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷൻ പോളിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി കളർ റെഡും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഒരു ഈ ഒരു ഗ്രേ ടൈപ്പ് കളറും ഉണ്ട്, അതിനേക്കാളും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പേഴ്സണലി എനിക്ക് ഒരുപാട് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ ഒരു വൈറ്റ് റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. 649 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഒരു ഇറ്റാലിയൻ ഫ്ളാഗിൻ്റെയൊക്കെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഹീറ്റിംഗ് ഇഷ്യൂ അത്രത്തോളം ഒന്നുമില്ല, ഒരു 650cc ട്വിൻ സിലിണ്ടർ ബൈക്കിനെ വെച്ച് നോക്കുമ്പം നോർമലായിട്ടുള്ള ഹീറ്റേ ഉള്ളൂ, സോ അതും അടിപൊളിയാണ്. വണ്ടി ഓവറോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, സൂപ്പർ ബൈക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായിരുന്നാലും നിങ്ങൾ ടെസ്റ്റ് റൈഡ് കിട്ടുവാണെങ്കിൽ ഓടിച്ചു നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. വാങ്ങിച്ചില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ജസ്റ്റ് ടെസ്റ്റ് റൈഡൊക്കെ നടത്തി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ റിലയബിലിറ്റി അതുപോലെ സർവീസ് അതൊക്കെ ഫ്യൂച്ചറിൽ ഇവർ പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു, പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഒരു വണ്ടിയെപ്പറ്റി നല്ല അഭിപ്രായം തന്നെയാണ് ഞാൻ അറിഞ്ഞു കേട്ടിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായിരുന്നാലും ഒരു കിടിലൻ ADV ടൂറിംഗ് മെഷീനാണ് ഈ ഒരു വീഡിയോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ചെറുതായിട്ടൊന്ന് ഞെക്കിപ്പിടിച്ചേക്കുക. കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു, ഞെക്കിപ്പിടിക്കാനുള്ള എല്ലാ ബട്ടൺസ് വീഡിയോയുടെ താഴെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീട് വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ. Pressed. Got a lot on my plate, but I never get stressed. I'll take all the pressure like a Mason list test. Oh!